ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് നാം തിരഞ്ഞെടുക്കുക വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും വലിയൊരു പ്രതിസന്ധിയിൽ നമ്മൾ എത്തിച്ചേരാറുണ്ട്. ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ചില ജീവിത അനുഭവങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ വചനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടാകുക. നാം ഇന്ന് വസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ പലപ്പോഴും തിന്മ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ തിന്മ ശരിയാണെന്ന് പോലും തോന്നിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ തിന്മയിൽ മുഴുകി ജീവിക്കുവാൻ പലപ്പോഴും പലർക്കും ഇടയാകാറുമുണ്ട്. ഇന്നത്തെ തിരുവചനം നമ്മോട് പറയുന്നു, മനസ്സ് നവീകരിച്ച് നമ്മൾ രൂപാന്തരപ്പെടണം. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഒരു ദൈവീകത നമ്മൾ നിറച്ചു കഴിയുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള ദൈവപാതയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മെ സഹായിക്കും. ഇന്ന് നാം വചനം ഒന്നു ചേർന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഈ ലോകത്തിൻ്റെ തിന്മയെ തിരിച്ചറിയുവാൻ, അത് തിന്മയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അപകടത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് ദൈവത്തോട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്. കാരണം ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവേഷ്ടത്തിനൊത്ത വിധം ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ലോകത്തിൻ്റെ തിന്മയിൽ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ മനസ്സ് മാറ്റി നമ്മൾ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം അത് എന്തെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവീയഷ്ടവും ലോകത്തിൻ്റെ ഇഷ്ടവും തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാകുക. ഉദാഹരണത്തിന് നമ്മളൊന്ന് പരിശോധിച്ചാൽ, നമ്മെ ദ്രോഹിക്കുന്നവനെ തിരിച്ച് പകരം വീട്ടുക എന്നത് ലോകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മാർഗമാണ്. എന്നാൽ ദൈവം പറഞ്ഞിരിക്കുക, ഒരു ചെകിട്ട തടിക്കുന്നവന് മറു ചെകിട് കൂടി കാട്ടിക്കൊടുക്കുക, ശത്രുവിനെ സ്നേഹിക്കുക. ഈ മനോഭാവം പറയുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ ആ ദൈവഹിതമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദൈവേഷ്ടത്തിന് ചേർന്ന വിധമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ ദിവസം നാം ആരംഭിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ ദൈവേഷ്ടങ്ങളെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പാതയിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുക, അതോ ലോകത്തെയും ലോകത്തിൻ്റേതായിട്ടുള്ള പ്രലോഭനങ്ങളെയും പാപത്തെയും ഞാൻ ശരിയെന്ന് തെറ്റിദ്ധരിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. തിരുത്തലുകൾ വേണ്ട മേഖലകളെ തിരുത്തി മുന്നോട്ട് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.